അതേ പറ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പറ പറടി ആവി പിന്നാവി പറയുന്നു നമുക്ക് കാണാം ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മുമ്പടെ ഒരാൾ വണ്ടി വിട്ട് വണ്ടിട്ട് വായലല്ല ഇരിക്കുന്ന എല്ലാം പുറത്ത് കടിയിട്ടുണ്ട് ഗൈസ് ഞങ്ങൾ വെയിലത്ത് ഇരിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു അപാകത ഉണ്ടല്ലേ അല്ല നമ്മൾ പറയണം അവർ ചോദിക്കുന്നത് അപ്പൊ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ പക്ഷേ നമ്മൾ ഇത്രയും വർഷമായി ഇരിക്കുമ്പോ അവരെന്ത് ചോദിക്കോ നമുക്ക് ഊഹിക്കാം അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പറയണം അപ്പൊ നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഞാനും വിഷ്ണുവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ആ സഹനം ഞങ്ങള് നാളത്തോടെ നിർത്താൻ പോവാണ് ഞാൻ നാളെ എന്റെ വീട്ടിൽ പോകും ചുമ്മാതാ ഗൈസ് അപ്പം ഞങ്ങള് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ തുടങ്ങി രണ്ട് വർഷമാവും പോവാണ് കാവ്യക്ക് പൊന്നു പോലുള്ള ഒരു മാമിയെ കിട്ടിട്ട് രണ്ട് വർഷമാവും കാവ്യേ ആ മാസ്കം താത്തിക്ക് കാവ്യേ മാമീനെ പറ്റി രണ്ട് വാക്ക് അവരോട് പറ മാമീനെ കിട്ടിയതിന് ശേഷമുള്ള കാവ്യയുടെ രണ്ട് വാക്ക് പറഞ്ഞു കൊടുക്ക് സന്തോഷം അവര് കാണട്ടെ കാവ്യനെ ആ ചിരിക്കി പല്ലില്ലാത്ത കാവ്യ ചിരിക്കൂ എന്നിട്ട് പറ മാമീനെ കിട്ടിയതിൽ സന്തോഷമുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഈ കൊച്ചു മനുഷ്യനെ നാണം കെടുത്തെന്ന് പറഞ്ഞു പൊന്നാണ് ഈ പാളസ് പുളിസ് എന്ന് പറഞ്ഞ പറഞ്ഞു വന്നേനെ ഇപ്പഴെന്താ ഏട്ടാ നിനക്ക് BTS ടീഷർട്ട് വേണോ എന്ന് വേഗം പറഞ്ഞു വേഗം എന്നെ പൊക്കി പൊക്കി പറടി കാവ്യ ആ ചിരിക്കല്ലോ എന്നോട് ആ പറഞ്ഞോ ഞാൻ എന്താർക്കും വാങ്ങിക്കൊടുക്കാത്ത ഞാൻ എവിടെ പോയാലും അവർക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട് അപ്പൊ കാശ് ഞാൻ ചുമ്മാ അവളെ ഇട്ടിട്ട് ഇതാക്കിയത് കേട്ടോ ഞങ്ങള് അപ്പം നാളത്തെ ഒരു ദേ ഞങ്ങടെ അമ്പടെ കഴിഞ്ഞ വെഡിങ് ഒന്നിച്ചൊരു അമ്മയുടെ കുട്ടി അമ്മയുടെ വയറ്റിലിരിക്ക അപ്പം ഞാനും വിഷ്ണു ഇവള് സ്കൂൾ ബസ് കാത്ത് നിൽക്കുക ഞങ്ങൾ കേട്ടോ അത് എന്തിന്ന് അറിയത്തില്ല കാണുന്നില്ല അപ്പൊ വന്ന് കഴിയുമ്പോ കാവ്യനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടും കാവ്യക്കുന്ന എക്സാമാണ് കാവ്യന്റെ ഏതാ എക്സാം മലയാള എക്സാം ആണ് ഗൈസ് പഠിച്ചിട്ടുണ്ടോ അമ്പടെ എല്ലാവർക്കും ഹായ് പറ ഹായ് പറ ടാറ്റ കൊടുത്ത എല്ലാവർക്കും ടാറ്റ ടാറ്റ ഗൈസ് അത് മാത്രം ഞങ്ങൾക്ക് മറക്കാതെ ഞങ്ങളുടെ കയ്യിലുണ്ടാവും അപ്പൊ നാളത്തേന് കുറച്ച് ചല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടിട്ട് പോവാണ് അപ്പം പോയിട്ട് വരാം അല്ലേട്ടാ ടാറ്റ കൊടുക്ക് വിടട്ടെ അവൻ മുമ്പ് ടാറ്റ കൊടുക്കട്ടെ കൈ വിട്ട് കേട്ടാ ടാറ്റ കൊടുത്ത എന്ത് പിന്നെ ഞാൻ എടുത്തോണ്ടിരിക്കുന്നു മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടാണ് ഇത് ഇന്നലെ ഞാൻ അഞ്ജുന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന മുല്ലപ്പൂവ കാണുന്നില്ല ഞാൻ വെറുതെ നിന്നിവിടെ ചാറ്റാന്നൊക്കെ പോടോ വാ പോവാ മതി അച്ചയുടെ അടുത്ത് ഇരുന്നത് ഒരു അച്ചക്കിടി വന്നേക്കുന്നവൻ അമ്പടൂ അമ്പടേ അച്ഛ എന്ത് പൊന്നിന്റെ ഇവൻ ഈ വണ്ടിയുടെ അവിടെ ഇരിക്കത്തില്ലേ ഓരോന്ന് അതൊന്നും ഇവന് ഇഷ്ടമല്ല എല്ലാം ഇവൻ പറിച്ചെടുക്കുമോ നോക്കുന്ന കണ്ട ചേച്ചി പോയാ പൊന്നെ ചേച്ചി പോയാ അപ്പൊ നമുക്ക് ദേടാ അച്ഛ പോകുന്ന അമ്പടൂണ്ടോ അച്ഛ പോകുന്നത് അപ്പൊ ഇവിടെ അയ്യോ അമ്പടു അമ്പടൂ എപ്പോഴാട്ടോ അമ്പടൂനെ എടുക്കുന്ന എഴുതിട്ടാണ് അയ്യോ വാവേ എടുത്തു എടുത്തു അച്ഛ വിഷ്ണുട്ടെ പേരിട്ട് ദേ അച്ഛ ഇവിടെ 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 ദേ പോന്ന് കുറവ് മേടിക്കാൻ വേണ്ടി പോണ വിഷ്ണു DTDC അപ്പൊ അമ്പടൂനെ മോഹം കാണിച്ചേരാ ഗൈസ് അമ്പടൂന്ന് നോക്കണുണ്ടോ അവന്റെ അച്ഛനെ വിഷ്ണുട്ടെ ഇവിടെ ഒന്ന് തോന്നുന്നു തുറന്നാ ഇപ്പൊ ഭയങ്കര ചിരിയിരിക്കും പക്ഷെ വിഷ്ണുട്ടൻ തുറക്കത്തില്ല വിഷ്ണുട്ടൻ അവനെ എടുക്കുന്നില്ലല്ലോ സാധാരണ വിഷ്ണുട്ടൻ അവനെയും കൊണ്ട് പോവാറ എന്തെങ്കിലും കാര്യത്തിന് ഇതിപ്പോ അത്രയ്ക്ക് സമയം വരുന്നില്ലല്ലോ തൊട്ടടുത്ത് ഒന്ന് കേറിയിട്ട് ഇങ്ങ് പോരുമല്ലേ ദേവർ എന്താ പൊന്നെ എന്താ അമ്പടു അപ്പതാ ഗൈസ് ഓ അച്ഛനും മോനും കൂടെ ഇറങ്ങുന്നത് അയ്യോ
ഓക്കെ അപ്പൊ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എപ്പോഴും ഞങ്ങൾ ഓരോ റെസ്റ്റോറന്റിലൊക്കെ കയറിയിട്ടാ ഫുഡ് കഴിക്കണം. അപ്പൊ ഇന്ന് ഞങ്ങൾ ഓർത്തുട്ടോ, പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹോട്ടലാണത്. അപ്പം ഞങ്ങളുടെ ഓർത്ത് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വേണ്ടിട്ട് നമുക്ക് അവിടെ പോയി കഴിക്കാം. അവിടെ പോയി കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഇവിടെ കുറെ മഞ്ഞക്കൂരിയും പിന്നെന്തുവാ കരിമീനും അതും ഇതൊക്കെ ഒത്തിരി ഫുഡുണ്ട്. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ട ഫുഡുള്ളു, എനിക്കിഷ്ടമല്ല ആ ഫുഡൊന്നും കേട്ടോ. കാരണം ഞാൻ കഴിക്കാറില്ല, എനിക്ക് എന്താ അറിയില്ല, ഈ ഞണ്ടാണെങ്കിലും ചെമ്മീനാണെങ്കിലും മഞ്ഞക്കൂരി ഈ സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട മീനോട് ഞങ്ങളുടെ അവിടെ നിന്ന് കിട്ടുന്ന അല്ലറ ചില്ലറ മീനുകളാണ് എനിക്കിഷ്ടമുള്ളൂ. അപ്പം എന്നാലും പക്ഷെ വിഷ്ണുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങ് വന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ കയറി, ഞങ്ങളിതിന് മുന്നേ ഇവിടെ വന്നിട്ട് ദിവസം രാത്രി വന്നിട്ട് ഇവിടെ കപ്പയെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയി കഴിക്കാം. അമ്പുടേ അയ്യോ അടിച്ചു പൊട്ടിക്കോ, ഒരാ അടിച്ചു പൊട്ടിക്കണം ഗൈസ്, അടിച്ചു പൊട്ടിക്കോ അത്. അമ്പുകിലി അമ്പുകിലി കൊച്ചു ഫുഡ് അങ്ങനെയുണ്ട്. ഹോംലി മീൽസ്, ഇത് കരിമീൻ, നമ്മളെ നാടൻ ചെമ്പല്ലി, നാടൻ ആറ്റുവാള, ഇവിടെ മാത്രം കിട്ടുന്ന പ്രത്യേകതയാണ് കേട്ടോ. കറക്റ്റായിട്ട് എന്താ പറയുക, നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന പോലുള്ള കറികളാണ്, അതാണ് ഞാൻ ഇവിടെ എപ്പോഴും വരുന്നത്. ഓക്കെ എന്തെങ്കിലും കഴിക്കട്ടെ. ആ ഇവള് മീൻ്റെ ആളല്ലേ, ഇവള് ചിക്കൻ ഇറച്ചിയുടെ ആളാണ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി, ഇവൻ ഒരു രക്ഷയില്ലായിരുന്നു, മഹാലം വരുന്ന അവിടെ നമ്മളൊരു ഹോട്ടൽ പോലെ ഒന്നുമല്ല. ഓക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ്റ് മീനുകളാണ്. ഇന്നിപ്പോ തെരണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, കിട്ടാത്ത മീനുകളാണ് ഇവിടെ, വെറൈറ്റി അതാണ് മെയിൻ. ഓക്കെ അപ്പൊ എന്തായാലും ഇനി നേരെ ആലപ്പുഴ. അപ്പൊ ഗൈസ് എന്റെ അമ്പുക്കിലി ഉറങ്ങിട്ട് തീരെ ഒച്ചോ, അപ്പൊ അമ്പുടും ഉറങ്ങി. ഇനി ഇത് ഞാൻ ട്രെൻസിൽ നിന്ന് എടുത്തൊരു ഷോപ്പാണ്, ഈ പലാസോയും ഞാൻ ട്രെൻസിൽ നിന്ന് എടുത്തിയാണ്. അപ്പൊ ഞാൻ എനിക്ക് പൊതുവെ ട്രെൻസിൽ നിന്ന് എടുക്കുന്ന ജീൻസാണ് എപ്പോഴും കംഫർട്ട് ആയിട്ടുള്ള കേട്ടോ. അപ്പൊ ഞാൻ ട്രെൻസിൽ നിന്ന് എടുക്കുമ്പോ ഒരു 32 ആണ് എടുക്കുന്നത്, 32 ആണ് ഞാൻ ട്രെൻഡിൽ നിന്ന് എടുക്കുമ്പോൾ എടുക്കുന്നത്. എനിക്ക് ആ ഒരു അത്രയും കംഫർട്ട് എനിക്ക് പുറത്തത്തെ ജീൻസിന് കിട്ടാമല്ലോ. ചിലപ്പോൾ ഓൺലൈനിൽ നിന്ന് എടുക്കും കേട്ടോ, ഓൺലൈനിൽ നിന്ന് എടുക്കും വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ട്രെൻഡിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്നാൽ ഒന്ന് ട്രെൻഡിൽ കയറിയിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് പരതിയിട്ട് ഒരു ടോപ്പ് എന്തെങ്കിലും നോക്കാം എന്ന് വിചാരിച്ചു. അതായത് ഇങ്ങനത്തെ കേട്ടോ, എനിക്ക് ഇങ്ങനത്തെ ടോപ്പുകൾ ഭയങ്കര ഇഷ്ടം. അപ്പം വെറുതെ നോക്കാമെന്ന് വിചാരിച്ചു. ഇല്ലേട്ടാ ഞങ്ങളിന്ന് ട്രെൻഡ്സിലൊന്ന് കയറാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരിടം വരെ പോകുന്നുണ്ട് ഗൈസ്. ഞങ്ങള് അമ്പലപ്പുഴയുള്ളൊരു കടയിൽ വന്നു, ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളൊരു കടയിൽ വന്നായിരുന്നു. അപ്പോൾ ജയമ്മയ്ക്ക് ചെരുപ്പ് എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അമ്മയ്ക്ക് രണ്ടെണ്ണം, രണ്ട് ചെരുപ്പ് എടുത്ത്, അപ്പോൾ അയ്യോ എടുത്തു വെച്ച്. അപ്പം രണ്ട് ചെരുപ്പ് എടുത്തു. കൃഷ്ണേട്ടൻ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, കൃഷ്ണേട്ടന് പറ്റിയത് ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് അങ്ങനെ മേടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇവൻ എന്തിനാ ഈ വഴക്കിടുന്നത്, എന്തിനാടാ നീ വഴക്കിടുന്നത്, അയ്യോ അയ്യോ കൃഷ്ണേട്ടൻ ആകെ ടയേർഡാ അല്ലേ, തലവേദന എടുക്കുന്ന കൃഷ്ണേട്ടൻ, ഞാനും ടയേർഡാ, എനിക്കും വയ്യ ഗൈസ്. നമുക്കൊന്ന് ഇറങ്ങിയാലോ ഇവിടുന്ന്. ഓക്കേ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ഒരു പ്രതീതി ഇല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഒരു ഇത് കാണുമ്പോഴത്തേനും ഇല്ലേ, പാസേജ് കാണുമ്പോൾ അങ്ങോട്ട് ഉള്ളത് കാണുമ്പോൾ. അമ്പുടേ അമ്പുടു ഗൈസ്, അമ്പുടു ഇവിടെ വേണ്ട കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കവറ് കൊടുത്തു കയ്യിലൊക്കെ കളിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയില്ല, ഒന്ന് ഭയങ്കര ടയേർഡാണ് ഗൈസ്. അപ്പൊ ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്, ഷട്ട് ഞങ്ങൾ പിന്നെ എടുക്കാം, പിന്നെ അല്ല ഏട്ടൻ വൈകുന്നേരത്തെ രാത്രി വന്നിട്ട് എടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ നാളെ വെഡിങ്ങിന് അനുസരിച്ച് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങള് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. എന്റെ കണ്ണൊക്കെ നോക്കി പിന്നെ ചെന്നിട്ട് വേണം ഒരു ഒരു സ്കിൻ കെയർ ചെയ്യാൻ. ഞാൻ പുറത്തൊക്കെ പോയിട്ട് ഒരു വീക്കിലി ചെയ്യുന്നൊരു സാധനമുണ്ട്, അപ്പം ഞാൻ അത് ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഉള്ളതിൻ്റെ തലേ ദിവസം ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഫേസിൽ ഒരു ടയേർഡ്നെസ് അങ്ങ് മാറും, ഭയങ്കരമായിട്ട് ടയേർഡായിട്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ കണ്ണും കൂടെ എഴുതാത്തതുകൊണ്ടേ ഭയങ്കരമായിട്ട് എന്തോ ഒരു അപാകത മോത്തിക്ക്. അങ്ങനെ രണ്ട് സൈഡൊന്നും എഴുതില്ലെങ്കിൽ കൂടി, ഒരു സൈഡ് എഴുതില്ലെങ്കിൽ കൂടി അതൊരു എന്തോ ഒരു ഇതായിരുന്നു. അപ്പം എന്തായാലും ഞങ്ങളിവിടെ എത്തി, അമ്മയും തുഞ്ഞും അച്ഛൻ എത്തി. അമ്പിടു ഒരു ഹായ് പറഞ്ഞു ചേച്ചിമാരുടെ അടുത്തൊക്കെ ഏട്ടന്മാരുടെ അടുത്തൊക്കെ. അമ്പിടു അമ്പിടുതേ എവിടെ അവൻ കടയാണ് ഗൈസ്. ഇപ്പൊ എന്തായാലും നമ്മൾ വീട്ടിലെത്തി. അപ്പൊ നമ്മൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ്, വൈൻഡ് അപ്പ് ചെയ്യല്ല, അതിന്റെ കൂടെ ഞാൻ ഇന്ന് വെഡിങ് അനുവേഷിക്കാനാണ് ഇടുന്ന. എന്റെ കയ്യിലിരിക്കുന്ന മൂന്ന് ഡ്രസ്സുകളുണ്ട് വെഡിങ് അനുവേഷിക്കിന്റെ ഭാഗവുമായിട്ട്. അപ്പൊ ആ ഡ്രസ്സും കൂടെ നിന്റെ കൂടെ ഒന്ന് കാണിക്കാവേ, എന്നിട്ടാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ
ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാന്ന് വെഡിങ് ആനിവേഴ്സറിയുടെ നോക്കി വന്ന ഡ്രസ്സ് കാണിക്കാന്ന്. അപ്പൊ ആദ്യം ഈ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. ഇതിന് പറഞ്ഞു ജയിച്ചതായിരുന്നു, പക്ഷെ അദ്ദേഹം ഫുൾ കൈയാ പറഞ്ഞത്, ഒരു ഹാഫാ ചെയ്തത്. ഞാൻ ഒന്ന് മെഷർമെന്റ് കൊടുത്തതിന്റെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അപ്പൊ എന്താ ഇതാണ് കേട്ടോ, ഇവിടെ ഫുള്ള് ഒരു വർക്കാണ്, ഇത് കല്ല് വർക്കാണ്. മറ്റേ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, ഇവിടെ ഇതൊക്കെ കല്ലാകണ്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഔട്ട്ഫിറ്റ്. ഞാന് വെഡിങ് എന്ന് വെച്ചിട്ട് രാത്രി അവൾ കേക്ക് മുറിക്കാൻ പോയിട്ടണോ അതോ ഫോട്ടോ എടുക്കാൻ ഇറങ്ങും തീരുമാനിച്ചിട്ടില്ല. സോ ഇതാണ് ഒരു ഔട്ട്ഫിറ്റ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കേട്ടോ എനിക്ക് അഡ്രസ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ സാറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞ പേജിൽ നിന്ന് ചെയ്തിരുന്ന ഔട്ട്ഫിറ്റ് ആണ്. ഇതിപ്പോ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടൊരു ഔട്ട്ഫിറ്റ് ആണ്. പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതാണ് പിന്നെ ഒരു ഔട്ട്ഫിറ്റ്. ഇതിൽ ഏതിടണോ ഡിസൈഡ് ചെയ്തിട്ടില്ല ഇപ്പോഴും. അപ്പൊ ഒരു ഔട്ട്ഫിറ്റ് ഇതാണ്. അപ്പം പേജ് സാറ്റ് കളക്ഷൻ എന്നാണ് ഇത് ചെയ്തിട്ടുള്ള പേജ്. പിന്നെ എസ്ര എന്ന് പറഞ്ഞ ചേച്ചി എനിക്കൊരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇത് വെഡിങ് ആനിവേഴ്സറിക്ക് ചെയ്തതല്ല ചേച്ചി, അല്ലാതെ എനിക്ക് ചെയ്തതന്നെ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നോക്കട്ടെ, ഒരു തീരുമാനത്തിൽ എത്താറ ഞാൻ ഇങ്ങനെ വെച്ചേക്കാണ്ട്. ഇതൊരു ക്രോപ്പ് ടോപ്പ് ആണ്, ഗ്രീൻ കളറിലാണ് ചെയ്തിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് കണ്ടോ. ഒരു ക്രോപ്പ് ടോപ്പും പിന്നെ അതിന്റെ ഒരു സ്കേർട്ടും ആണ് കേട്ടോ. കേട്ടോ, സ്കേർട്ട് എനിക്ക് അരവണ്ണം ഇച്ചിരി കൂടുതലാണ്. സ്റ്റെഫി ചേച്ചിൻ്റെ അടുത്ത് കൊടുത്തിട്ട് അത് റെഡി ആക്കേണ്ടതുണ്ട്. അപ്പൊ അരവണ്ണം ഇച്ചിരി കൂടുതലാണ്, അതൊന്ന് റെഡി ആക്കണം. പിന്നെ ഞാനിപ്പോ ഞങ്ങളിപ്പോ ട്രെൻസി കയറിയില്ലേ, ട്രെൻസി കയറിയപ്പോ ഞാൻ എടുത്തത് ഒരു വൈറ്റ് ജീൻസ് ആട്ടോ. ഞാൻ എടുത്തത് ഒരു വൈറ്റ് ജീൻസ് ആണ് കണ്ടോ, കേട്ടോ, വൈറ്റ് ജീൻസ് ആണ്. ഇത് ഞാൻ 32 ആണ് കേട്ടോ സൈസ് എടുത്തത്. പക്ഷെ 32 ആണെങ്കിൽ പോലും എനിക്ക് ഇച്ചിരി ലൂസ് ഉണ്ട്. 32 ആണെങ്കിലും ഞാൻ 30-32 ആണ് എടുത്തോണ്ടിരുന്നത്. അപ്പം ഇതെന്താന്നറിയില്ല, എനിക്ക് ഇച്ചിരി ലൂസ് ഉണ്ട്. പൊതുവെ ട്രെൻസിൻ്റെ എനിക്ക് പക്കയാവുന്ന ഞാൻ ഇച്ചിരി ലൂസ് ഉണ്ട്. പിന്നെ അതിന് ഞാനൊരു ഇങ്ങനൊരു ടോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദുഷ്ണന് ഇഷ്ടപ്പെട്ടായിരുന്നു അല്ലേ, അങ്ങനെ എടുത്തത്. അപ്പൊ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഓക്കെ, പിന്നെ നമ്മളൊന്നും എടുത്തിട്ടില്ല, ഇത്ര എടുത്തിട്ടുള്ളൂ. ദുഷ്ണന്റെ ഷർട്ട് രാത്രിയെ പോട്ട് എടുക്കണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും വൈൻ ടിപ്പ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ടെറ്റ ബൈ ബൈ. ആ നല്ല റെഡി ആയിട്ട്, നല്ല റെഡി ആയിട്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ റെഡി ആയിട്ട്.